നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ സ്കൂളിലാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഇത്. പണ്ടത്തെ ഗ്രൗണ്ടൊന്നും ഇങ്ങനെയല്ലായിരുന്നു. ഇത്രയും പോലും ഇതായിട്ടല്ലായിരുന്നു കിടന്ന. മുഴുവൻ ഇങ്ങനെ വെട്ടുകല്ലുകളായിരുന്നു. ഇവിടെ ഇങ്ങനെ മരമൊന്നുമില്ലായിരുന്നു. ഇവിടെ പണ്ടൊരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. പണ്ടത്തെ നഴ്സറിയൊക്കെ ഇവിടെയായിരുന്നു. ഇവിടെയാണ് ഞാൻ നഴ്സറിയൊക്കെ പഠിച്ച ബിൽഡിംഗ്. ഈ ഭാഗത്ത് അതൊക്കെ പൊളിച്ചിട്ടാണ്. അതെ, അവിടെ അതുകൊണ്ട് ആ മരത്തിനിടയ്ക്കൂടെ ചെറിയൊരു വഴിയുണ്ട്. കുറുക്ക് വഴിയാണ് അങ്ങോട്ട്. അതിലേ കൂടെ ഞാനൊക്കെ സ്കൂളിൽ വന്നുകൊണ്ടും വയ്ക്കുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പുറം വഴിയും വേറെ. ഇത് ഞങ്ങളുടെ ടോയ്ലറ്റാണ്. അതൊക്കെ ഞാൻ പഠിച്ച കാണുമ്പോഴത്തെ ഉള്ളതൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഓപ്പൺ സ്റ്റേജാണിത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടംപോലെ ഡാൻസും പാട്ടും അതും ഇതുമൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. നല്ല മെമ്മറിയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒത്തിരി മെമ്മറീസിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. വോളിയത്തിലധികം പറയാൻ പറ്റത്തില്ല ഇവിടെ. അപ്പം എന്തായാലും സ്കൂളിലേക്ക് എത്തട്ടെ. അങ്ങനെ 1 മുതൽ 4 വരെ ഞാൻ പിടിച്ച് ഞങ്ങളുടെ എൽ പി സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. ഹോളി ക്രോസ് എൽ പി എസ് കളത്തൂർ. കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ മാതാവിൻ്റെയും യേശുപിതാവിൻ്റെയും ഗ്രോട്ടോയാണിത്. അപ്പോൾ ഇത് കാണിക്കാതെ പോകാമെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അപ്പം ഞങ്ങൾ പോട്ടെ. ആണല്ലേ, നമുക്ക് പോയേക്കാം. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ചെന്നു, പുസ്തകമൊക്കെ മേടിച്ചു. അപ്പൂസിന് ബാഗ് കിട്ടി. സ്കൂളിൻ്റെ സമാനമായിട്ടാന്ന് പറഞ്ഞു. ബാഗ്, കൊട, പിന്നെ ഇത് ബോക്സ്, പെൻസിൽ, കട്ടർ, അത് ഇത് കുറേ സാധനങ്ങൾ കിട്ടി. കാണിച്ചുതരാം പോകുന്നേ. കണ്ടോ, ബാഗൊക്കെ കിട്ടി. പുള്ളി ഇപ്പോഴെല്ലാം ഇട്ടിരിക്കുക ബാഗിനകത്ത്. എല്ലാ സാധനങ്ങളും ഇട്ടിരിക്കുക. അപ്പം ഞങ്ങളിനി വന്ന വഴി തന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. പോയേക്കപ്പൂ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ടാറ്റ കൊടുത്തേ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ബാഗൊക്കെ കിട്ടി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ പുതിയ പുതിയ വീഡിയോസ്, പുതിയ സബ്ജക്റ്റൊക്കെ ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്ലാനുണ്ട്. കൊറോണയുടെ ഇഷ്യൂസ് കാരണം എങ്ങും പോകാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടും. പ്രീഷ്യസായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ നഷ്ടമൊന്നുമില്ലല്ലോ. പഠിച്ച സ്കൂളും പഠിച്ച പള്ളിയും ഒക്കെയല്ല. നമ്മുടെ സ്കൂളും പള്ളിയും കാര്യങ്ങളും നാട്ടിലെ കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ. ബൈ ബൈ.